നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. വെള്ളിത്തിരയിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? ഭാര്യയായാലും മകളായാലും അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ ഒരു പുരുഷന് അധികാരമില്ല. സുരേഷ് ഗോപി ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. വലിയ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കാരണം കൈ ഇപ്പോൾ വേറെ എവിടൊക്കെ ആൾക്കാർ എവിടൊക്കെ കൈവയ്ക്കുന്നുണ്ട് അതൊന്നും അല്ലേ, അതിനൊക്കെ ഇതിനേക്കാളും ഇമ്പോർട്ടൻസ് കിട്ടാനുള്ളതാണ്. നമ്മുടെ സുരേഷ് ഗോപി അല്ലേ, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ അറിയാവുന്നുള്ളവരായിരിക്കും. നേരത്തെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതേ അഭിപ്രായമായിരിക്കും മകളെ പോലെ കാണുന്നതായിരിക്കും ആ കുട്ടിക്ക്. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ, അതങ്ങ് വിട്ടൂടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ മാധ്യമപ്രവർത്തകയായിട്ട് ഒരു പക്ഷേ സുരേഷ് ഗോപി സാറിന് നേരത്തെ പരിചയം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ നേരത്തെ ഫ്രണ്ട്ഷിപ്പാണോ, ഇവർക്ക് തമ്മിൽ പരസ്പരം അറിയുന്നുള്ള ആളായിരിക്കുമോ എന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ആ അറിവിൻ്റെ ഇതുകൊണ്ടായിരിക്കും, ആ ഒരു സുഹൃത്ത് ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തോളയിൽ കൈവച്ചതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഒരു പുരുഷന് വന്ന് തോളയെ കൈവയ്ക്കാറില്ല അല്ലേ. ഉറപ്പ് നമ്മൾ എത്രയോ വർഷങ്ങളുണ്ട് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് വരുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും, ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പുരുഷൻ ഒരിക്കലും കൊണ്ട് തോളയിൽ കൈവയ്ക്കത്തില്ല. സുരേഷ് ഗോപി ചേട്ടന്, എനിക്ക് ഒരു സാറിൻ്റെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ സാറിന് പരിചിതമായ ഒരു വ്യക്തി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം തോളിൽ കൈവച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണക്കൊക്കെ ശരിയാണ്, സാറ് സാറിന് മകളല്ലാണല്ലോ, ആ ഒരു ഇതിൽ തൊട്ടതായിരിക്കാം, തലോടിയതായിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്നുള്ള ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. എന്നാലും ഒരു മകളുടെ സ്ഥാനത്തായിരിക്കും സുരേഷ് സാറ് കണ്ടത്. എനിക്ക് അത് തെറ്റാണ്, പക്ഷേ അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹം പലപ്പോഴും ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടൊരു മോളുണ്ട്, അപ്പോൾ അവർക്ക് ഇത്രയും, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതിക്ക്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എല്ലാവരെയും മകളുടെ ആ ഒരു ഇതിൽ കാണുന്നത് കൊണ്ടായിരിക്കാം, മേ ബി ആയിരിക്കാം. ആണോ, ഞാൻ അറിഞ്ഞതല്ല, പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് പുള്ളിക്ക്. കാരണം ഏതോ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ എനിക്ക് തോന്നുന്നു മമതയാണെന്ന് തോന്നുന്നു, അവളെ കെട്ടിപ്പിടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പുള്ളിയുടെ മരിച്ചുപോയ മോക്ക് അല്ലെ, അവരുടെ പ്രായമുള്ളു. അപ്പം ആ ഫീലിംഗ് അത് ആണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ആ അങ്ങനെ ആയിരിക്കാമല്ലോ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.